നമസ്കാരം. ഈ പച്ചരിയുടെ വില അറിയണമെങ്കിൽ നമ്മൾ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ കിടന്നു വളരണം. കാര്യം പച്ചരിക്ക് വേണ്ടി പോവുകയാണെന്ന് ജോലിക്ക് പോകുന്നവരൊക്കെ ഈ നാട്ടിൽ പറഞ്ഞു വെക്കുന്ന ഒരു രീതിയുണ്ട്. പക്ഷേ ഒരു മുൻ MLA അതായത് സൗകര്യങ്ങളുടെ മുകളിൽ പിറന്നു വീഴുന്നവർക്ക് പത്ത് പൈസയുടെ പണിയെടുക്കാതെ രാഷ്ട്രീയത്തിന്റെ അധികാര കേന്ദ്രങ്ങളിലേക്ക് വരുന്നവർക്ക് എന്താണ് ദാരിദ്ര്യമെന്ന് ചോദിച്ചാലോ, എന്താണ് ഇല്ലായ്മയെന്ന് ചോദിച്ചാലോ, എന്താണ് റേഷനരി എന്ന് ചോദിച്ചാലോ, എന്താണ് പച്ചരി എന്ന് ചോദിച്ചാലോ അവർക്കറിയില്ല. കാര്യം അനുഭവങ്ങളില്ല. അനുഭവങ്ങളുള്ളവർക്ക് ഈ പറയുന്ന ധാന്യമണിയുടെയൊക്കെ വിലയറിയാം. VT ബൽറാം പച്ചരി വിജയൻ എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുമ്പോൾ അത് ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക് അരി കൊടുത്തതിന്റെ പേരിലാണ് പച്ചരി വിജയൻ എന്ന് പറഞ്ഞെങ്കിൽ അത് പിണറായിക്ക് ഒരു പൊന്തൂവൽ തന്നെയാണ്. അദ്ദേഹം ഈ നാട്ടിലെ ദരിദ്ര നാരായണന്മാരുടെ ജീവിതാവസ്ഥ തിരിച്ചറിഞ്ഞു. ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ അവർക്ക് പച്ചരി കൊടുത്തു. ആ പച്ചരി വാങ്ങിയതിന്റെ നന്ദി അവർ ബാലറ്റ് പെട്ടിയിൽ രേഖപ്പെടുത്തി. അതുകൊണ്ടാണ് ഈ പറയുന്ന തൃത്താലയുടെ രാജാവെന്ന് സ്വയം അവകാശപ്പെട്ട് തൃത്താലയുടെ എല്ലാമെല്ലാമാണെന്ന് സോഷ്യൽ മീഡിയയിലൂടെ എഴുതി നിറച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ബലരാമൻ എന്ന് പറയുന്ന മുൻ MLA ഇപ്പോ വീട്ടിലിരിക്കാൻ കാര്യമെന്താണ്? നിങ്ങൾക്ക് എന്താണ് പച്ചരി എന്നും അത് ജനങ്ങൾക്ക് എങ്ങനെയാണ് പച്ചരി കൊണ്ട് ഗുണമെന്നും അറിഞ്ഞുകൂടാത്ത കാര്യം കൊണ്ടാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി നിങ്ങൾ സോഷ്യൽ മീഡിയയിലെ വലിയ സജീവ പ്രവർത്തകരാണ്. ജനങ്ങൾക്കിടയിൽ ഇല്ലെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾ പല പല വിപ്ലവങ്ങളും നടത്തുന്നുണ്ട്. അതിൽ ഏറ്റവും ഒടുങ്ങത്തെ ഉദാഹരണമാണ് നിങ്ങൾക്ക് അറിയാതെ കയ്യിൽ നിന്ന് പറ്റിപ്പോയ ചെറിയൊരു താരതമ്യം. മലപ്പുറത്തെ പച്ചേരി വിഷ്ണുക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരു ഫ്ലെക്സ് സ്ഥാപിച്ചതാണ് നിങ്ങളെ ഇത്തരത്തിൽ പരിഹസിക്കാൻ പ്രേരിപ്പിച്ചത്. വച്ചതാണെന്നോ അതിന്റെ പിതൃത്വമാർക്കെന്നോ ആർക്കും അറിയില്ല. കാര്യം സാധാരണഗതിയിൽ CPMO അതിന്റെ പോഷക സംഘടനകളോ വയ്ക്കുന്ന ഫ്ലെക്സ് ആണെങ്കിൽ അതിന്റെ താഴെ ഏത് സംഘടനയാണെന്നുള്ളത് കൃത്യമായി രേഖപ്പെടുത്തും. അങ്ങനെയൊന്നുമില്ല. ഇത് കൃത്യമായി പിണറായിയോട് താല്പര്യമുള്ള അല്ലെങ്കിൽ പിണറായി ഇഷ്ടപ്പെടുന്ന ഏതോ ഒരു വിഭാഗം അല്ലെങ്കിൽ അവിടുത്തെ ഇടതുപക്ഷക്കാർ എന്ന് തന്നെ വെച്ചോളൂ. അവർ ഈ നാട്ടിൽ ആരാണ് ദൈവം എന്നുള്ളതിന് ഒരു ചെറിയ ഡെഫിനിഷൻ കൊടുത്താണ് അവിടെ ഒരു ഫ്ലെക്സ് ബോർഡ് വെച്ചത്. കൃത്യമല്ലേ? കാര്യങ്ങൾ അതിൽ സൂചിപ്പിച്ചിരുന്നത് ഒരിക്കലും ബൽറാമിനും നിഷേധിക്കാൻ കഴിയില്ല. നിങ്ങൾ 6000 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞതും നിങ്ങൾ പല പല മോഹന വാഗ്ദാനങ്ങളും തെരഞ്ഞെടുപ്പിന് നിങ്ങളുടെ പ്രകടന പത്രികയിലൂടെ മുന്നോട്ട് വെച്ചപ്പോൾ ജനം എടുത്ത് ഓടയിൽ ഇറങ്ങി. അതിന് എന്തുകൊണ്ടെന്നറിയോ? നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും രണ്ടും രണ്ടാണ്. വാക്കും പ്രവൃത്തിയും ഒരുപോലെ ആയതുകൊണ്ടാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി പിണറായി വിജയൻ രണ്ടാം തവണ മുഖ്യമന്ത്രിയായി ഇപ്പോൾ ഭരണം നടത്തുന്നത്. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാകണമെന്നില്ല. നിങ്ങൾക്ക് സോളാറിനെ കുറിച്ച് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവും. കാര്യം എവിടെയൊക്കെ കച്ചവടം നടത്താൻ താല്പര്യമുണ്ട് അല്ലെങ്കിൽ മറ്റ് ചില ഇക്കിളിപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമുണ്ട് അതിനെക്കുറിച്ച് ഈ പറയുന്ന ബലരാമന്മാർക്ക് അറിയുള്ളൂ. അതാണല്ലോ നിങ്ങളുടെ നേതാക്കന്മാർ താഴോട്ട് കാണിച്ചു തരുന്നത്. അപ്പോ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മാത്രം അധികാരം കിട്ടുമ്പോൾ ചെയ്യുന്ന നിങ്ങൾക്ക് ജനങ്ങൾക്ക് പച്ചരിയോ ഗോതമ്പോ അല്ലെങ്കിൽ അവരുടെ ദൈനംദിന ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അത് ചെയ്തു കൊടുക്കുന്ന എന്തോ മോശം പ്രവൃത്തിയാണല്ലോ. അതുകൊണ്ട് പച്ചരി വിജയൻ എന്നൊക്കെ വിളിച്ച് അധിക്ഷേപിക്കുമ്പോൾ നിങ്ങൾ കരുതി, അല്ലെങ്കിൽ പരിഹസിക്കുമ്പോൾ നിങ്ങൾ കരുതി ഇതൊരു വലിയ ട്രോളായി മാറുന്നു. ട്രോളെന്ന് പറയണോ മാഷെ? നിങ്ങൾ കരുതുക ആ വാചകങ്ങൾ ഒരുപാട് സാധാരണക്കാരെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം. അതായത് അദ്ദേഹം കൊടുത്ത പച്ചരിയും അദ്ദേഹം കമ്മ്യൂണിറ്റി കിച്ചൺ ഉണ്ടാക്കി ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൊടുത്ത ചോറും അതിനുള്ള നന്ദി അവർക്കുണ്ടാകും. അവരുടെ അന്നം മുടക്കാതെ കാത്ത ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് അവർ അദ്ദേഹത്തോട് നന്ദി പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ എന്താണ് ഈ നാട്ടിൽ ചെയ്യുന്നത്? അന്നം മുടക്കികളല്ല. അതായത് തെരഞ്ഞെടുപ്പെടുത്ത വേളയിൽ കുട്ടികൾക്ക് വിതരണം ചെയ്ത അരി ഹൈക്കോടതിയിൽ പോയി മുടക്കിയ ടീംസാണ്. അപ്പോ നിങ്ങൾക്ക് അന്നം മുടക്കാനേ അറിയാവും. ഒരു വ്യക്തിയുടെ പോലും വിശപ്പകറ്റാൻ നിങ്ങൾക്ക് ശേഷിയില്ല. ഒരുപക്ഷെ അതെല്ലാം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ മുഴുവൻ ആദ്യത്തെ അങ്ങ് അലക്കും. അതാണ് നിങ്ങളുടെ ഒരു രീതി എന്ന് പറയുന്നത്. അതായത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അത് 10 പേരെ കാണിക്കാൻ വേണ്ടിയല്ലാതെ മനസ്സറിഞ്ഞ് ചെയ്യുന്നതല്ല എന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് കോൺഗ്രസ് ഇന്ന് ചെവരിലടിച്ച് തൂക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഈ രീതിയിൽ വളർന്നു കഴിഞ്ഞിരിക്കുന്നത്. നിങ്ങളെപ്പോലുള്ള യുവജന നേതാക്കന്മാർ കൂടി ചേരുമ്പോൾ ഈ പറയുന്ന പാർട്ടിക്ക് ഇനി എത്ര കാലം ആയുസുണ്ട് എന്ന് കണ്ടറിയേണ്ടതാണ്. യുവജനങ്ങളെ എത്ര പേരെ ഈ പറയുന്ന സംവിധാനത്തിലേക്ക് ആകർഷിക്കാൻ കഴിയുന്നുണ്ട്? ഇപ്പോൾ അടുത്ത ദിവസം തന്നെ നിങ്ങളുടെ ഒരു വലങ്കയ്യായിട്ടുള്ള ആള് സൈക്കിൾ പ്രചരണ റാലി നടത്തി, എന്നിട്ട് പറയാ പദയാത്ര നടത്തിയാൽ മതിയായിരുന്നു. അതാണ് ചെയ്യുന്ന പ്രവൃത്തിയോടുള്ള ആത്മാർത്ഥത. ബലരാമനും അതിന്റെ ജനസിപ്പെട്ട ടീമാണല്ലോ. അതുകൊണ്ട് കോൺഗ്രസ് എന്ന പഴയ കാലത്തെക്കുറിച്ചും ഗാന്ധിസത്തെക്കുറിച്ചൊക്കെ വലിയ വാചകം അടിക്കണല്ലാതെ പ്രവൃത്തിയിൽ ഒരു തരുമ്പുണ്ടോ എനിക്ക് ഇത്രയും കാലമായിട്ട്? എന്തെങ്കിലും ഉദാഹരണം പറയാനുണ്ടോ ബലരാമൻ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുത്ത പ്രവൃത്തി എന്ന് പറയുന്നത്? തൃത്താലയിൽ 10 വർഷം ഭരിച്ചു,
എന്തുകൊണ്ട് ജനം നിങ്ങളെ പുറത്തേക്ക് മാറി നിൽക്കാൻ പറഞ്ഞു? ഇപ്പോ പറയും ബിജെപി ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണെന്ന് പറയും. ആർക്കാണ് അവിടെയൊക്കെ ബിജെപി ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് ഈ നാടിന് പകൽ പോലെ തന്നെ അറിയാവുന്നൊരു കാര്യമാണ്. അരിയാരം കഴിക്കുന്നവർ തന്നെയാണ് ഈ നാട്ടിലുള്ളത്. എന്തായാലും 91 നിന്ന് 99 സീറ്റ് കൊടുത്ത പിണറായി വിജയനെ ഈ നാട്ടിൽ അധികാരത്തിലേക്ക് കൊണ്ടുവന്നത് പച്ചരിയും റേഷനരിയും പുഴുക്കലരിയും ഒപ്പം കിറ്റും കൊടുത്തത് കൊണ്ടാണ്. പോരാത്തതിന് പെൻഷനും. അത് ജനത്തിന് മനസ്സിലായിട്ടുണ്ട്, പാവപ്പെട്ടവന്റെ പട്ടിണി അകറ്റാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ പച്ചരി എന്നോ അല്ലെങ്കിൽ പുഴുക്കലരി എന്നോ അല്ലെങ്കിൽ കിറ്റ് വിജയൻ എന്നോ വിളിച്ചാലും ഒരിക്കലും അത് പിണറായിയുടെ ഒരു രോമത്തിൽ പോലും തൊടാൻ പറ്റുന്ന വിമർശനമായി മാറില്ല എന്ന് ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കന്മാർ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതായത് എന്താണോ ജനത്തിന് വേണ്ടത് അത് മനസ്സറിഞ്ഞു കൊടുക്കുന്നവൻ തന്നെയാണ് ഈ നാട്ടിൽ സ്വീകരിക്കപ്പെടുന്നത്. അതുകൊണ്ട് പിണറായി വിജയന്റെ 5 വർഷത്തെ ഭരണം കൂടി കഴിയുമ്പോൾ വീണ്ടും കോൺഗ്രസിന് അധികാരത്തിൽ നിന്ന് പുറത്തു നിന്നിട്ട് 15 വർഷം തികയുന്നു എന്നുള്ള ഒരു ചരിത്രം കൂടി രേഖപ്പെടുത്തേണ്ട ഒരു ഗതിയിലേക്കാണ് ബലരാമന്മാർ കോൺഗ്രസിനെ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്.